ജീവിതത്തിൽ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ കാരണം എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. ചെയ്ത ഒരു തെറ്റായ തീരുമാനം എന്ന് പറയുന്നത്, തെറ്റായ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളത് അവിടെ ഓർക്കാൻ പോലും ഇഷ്ടമല്ലല്ലോ, നമ്മളത് വിട്ടു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ മിസ്റ്റേക്സ് നിന്ന് പഠിച്ച് ഹൗ ടു വി ഗ്രോ എന്നുള്ളതാണ്. 4 years കൊണ്ട് ഞാൻ വളരെ ബ്രാൻഡ് കോൺഷ്യസ് ആയി മാറി. Maybe. Little bit. മൊത്തത്തിലല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒബ്വിയസ്ലി ചെറിയ മാറ്റങ്ങൾ വരുമല്ലോ. കനിപ്പന്റെ കാന്താരി മോഡലുള്ള ഒരു ലവ് സ്റ്റോറി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ല ഇല്ല അല്ലേ, അങ്ങനത്തെ ഒരു മോഡലിൽ ലവ് സ്റ്റോറി തുടക്കം വെക്കന്നെ ഇല്ല. എനിക്ക് എന്നെ തന്നെ പേഴ്സണലി നന്നായിട്ട് അറിയാവുന്നുണ്ട്. ഐ നോ ഐ വെരി ലൈക്ക്, എനിക്ക് ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് എന്റേതായ ഡിസിഷൻസ് ഉണ്ട്, എന്റേതായ ഗോൾസ് ഉണ്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സൗത്ത് ഇന്ത്യ ഷോപ്പിംഗ് മോളിന് വേണ്ടി ചെയ്ത ആ തെലുഗു അഡ്വർടൈസ്മെന്റ് എനിക്ക് ഇപ്പോഴും അതിലെ ഡയലോഗുകൾ നല്ല ഓർമ്മയുണ്ട്. മറക്കാൻ പറ്റുമോ? എങ്കിൽ ഒന്ന് പറയോ. അത്രയല്ലോ, കുറച്ചുകൂടെ ഉണ്ടല്ലോ. അയ്യോ, ബാക്കിയൊന്നും ഓർമ്മയില്ല, ഇത് മാത്രം എന്നെ മറക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും ആൾക്കാർ. അതിനുശേഷം ഇത് എന്തിനാണ് ആളുകൾ ഇങ്ങനെ ഇതിനെ എടുത്തിട്ട് ട്രോളുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രോബബ്ലി അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാകാത്തോണ്ടായിരിക്കാം. പിന്നെ കേൾക്കാനും മലയാളത്തിൽ കേൾക്കുമ്പോ അത് കുറച്ച് ഫണ്ണി ആയിട്ട് ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അതിൽ ഞാൻ കേട്ട ഒരു വലിയ പ്രശ്നം എന്താണ്, അനാവശ്യമായ എക്സ്പ്രഷൻ എന്നായിരുന്നു, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കാത്ത എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വന്തമായിട്ട് എവിടെയും ഒരു എക്സ്പ്രഷൻ ഇടുന്നില്ല. നമ്മളോട് എന്താണോ അവർ പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവരുടെ എന്താ ആവശ്യം എന്താന്ന് പറയുന്നത് അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഒരിക്കലും ആൻ ആക്ടർ ഇസ് ഓൾവേസ് ജസ്റ്റ് എ ടൂൾ, അവരെന്ത് പറയുന്നു അത് ഡെലിവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. അപ്പം ഞാൻ സ്വന്തമായിട്ട് എവിടെയും ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പ്രിയ ബേസിക്കലി അങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അഫക്ട് ചെയ്യാത്തൊരു കുട്ടിയാണോ? ഇപ്പൊ ഡെഫിനറ്റ്ലി അതെ. പണ്ടൊക്കെ തോന്നുമായിരുന്നു, ഇപ്പൊ ഈ സൗത്ത് ഇന്ത്യൻ ഷോപ്പിംഗ് മാളിൽ തന്നെ ആഡ് വന്ന സമയത്ത് ഞാൻ ഐ വാസ് വെരി യങ്, ഇനീഷ്യൽ ഡേയ്സിൽ ചെയ്തൊരു ആഡാണ്. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കാനും പ്രോസസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇല്ല, കാതിൽ കൂടുതൽ സ്റ്റഡ്സ് കൂട്ടിയിട്ടുള്ളത് എന്റെ ഒരു വിനോദമാണ്, വീക്ക്നെസ് ആണ്. നിലവിൽ 7 എണ്ണം, ഇനി ചെവില് സ്പേസ് ഇല്ലല്ലോ. ഇനിയിപ്പോ റിയൽ എസ്റ്റേറ്റ് ബാക്കിയില്ല, അതുകൊണ്ട് ഇനി കുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ടാണ്. നിങ്ങൾ ആരും കാണാത്ത ഒരു ടാറ്റു എനിക്കുണ്ട്. ആ ഉണ്ടല്ലോ. ഉണ്ടോ? എവിടാണ്? അത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ ആരും കാണാത്ത പറ്റുള്ളൂ. എന്നാൽ നിലവിൽ എത്ര ടാറ്റു ഉണ്ട്? 17-18 വീട്ടിൽ ആരോടും പറയാതെ ചെയ്ത ഒരു ആഡ് ഷൂട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ഉണ്ട്. ഇല്ലയോ? വീട്ടിലെല്ലാം അറിയും. 4 years മൂവിയിലെ ഗൗരിയും യഥാർത്ഥ ലൈഫിലെ പ്രിയയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? ഗായത്രിയാണ്. ഓ, ഗൗരി അല്ല, ഗായത്രി. പേരൊക്കെ മാറ്റി. ബന്ധം ഒന്നുമില്ല, ഒരേ സെയിം സിമിലർ ക്യാരക്ടർ. എന്താണ്? എനിക്ക് തോന്നുന്നു ഗായത്രി ഈ പറഞ്ഞ പോലെ ഒരുപാട് യൂണിവേഴ്സിലൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനും അങ്ങനെയാണ്.